സമാധാനം നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ സ്തുതി ഞാൻ മനുഷ്യരിൽ നിന്നും മഹത്വം സ്വീകരിക്കുന്നില്ല എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും പിതാവിന്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു കാരണം അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു നമ്മുടെ കർത്താവായ സ്തുതി ഈശോ നമ്മോട് പറയുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും തന്നെ അനുഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ ഭാഗമാണ് നമുക്ക് മനസ്സിലാകും ഈശോ നമ്മോട് പറയുന്നു നിങ്ങളിൽ ദൈവസ്നേഹമില്ല ദൈവസ്നേഹമില്ലാത്തതിൻ്റെ കാരണം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും മഹത്വം അന്വേഷിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഉയർത്തി ഉയർത്തിപ്പറയുന്നത് ഒക്കെ കേൾക്കുവാനായിട്ട് നിങ്ങൾ വളരെ സാഗോധം കാതോർത്തിരിക്കുകയാണ് അങ്ങനെ മറ്റുള്ളവരുടെ പ്രശംസാ വചനങ്ങളും അവരുടെ പുകഴ്ത്തലുമെല്ലാം കേൾക്കാനായിട്ട് സാധിക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കുന്നു അങ്ങനെ നിങ്ങൾ അതിൽ സന്തുഷ്ടരായി മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ദൈവസ്വരം കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ദൈവസ്വരം കേൾക്കുവാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കൂടുതൽ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഓരോന്നും നിങ്ങൾ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതനാകുമ്പോഴും ദൈവപിതാവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ വസിക്കൂ എന്ന് ഈശോ നമ്മോട് പറയുകയാണ് ഈശോടെ ജീവിതത്തിലും സുവിശേഷത്തിലുടനീളം നമ്മളെപ്പോഴും കാണുന്നുണ്ട് പിതാവിൽ നിന്നും മഹത്വം തേടുന്ന ഒരു ഈശോ അതാണ് ഈശോയുടെ പ്രാർത്ഥനാനുഭവങ്ങളെല്ലാം പിതാവ് ഈശോയെ മുഖത്ത്പ്പെടുത്തുന്നത് വരെ ഈശോ കാത്തിരിക്കുന്നു പിതാവ് ഈശോയെ കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുവാൻ ഈശോ വനാതരങ്ങളിലേക്കും വിജന സ്ഥലത്തേക്കും എല്ലാം പിൻവാങ്ങി അവിടെ പിതാവിനോടുള്ള ആ ബന്ധത്തിലാകുന്നു നമ്മളാകട്ടെ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഈ ലോക്ക്ഡൌണിലൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് വിഷമിക്കുന്നത് മനുഷ്യരെ കാണാൻ പറ്റുന്നില്ല അവർ നമ്മെ പറയുന്ന നല്ല കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ നല്ല കാറുകൾ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്നില്ല നമ്മുടെ നല്ല വസ്ത്രങ്ങൾ കൊടുത്ത് അവരുടെ മുമ്പിൽ നമ്മളെ തന്നെ വലിയവരാക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതൊക്കെ ഒരു തരത്തിൽ നമ്മുടെ ഒരു വിഷമം അതുമാത്രമല്ല എന്നാലും ഇതൊക്കെ ഒരു വലിയൊരു വിഷമം തന്നെയായിട്ട് പലപ്പോഴും മാറാറുണ്ട് എന്നാൽ ഇപ്പോൾ ഈശോ പിൻവാങ്ങിയതുപോലെ പിൻവാങ്ങി ദൈവപിതാവിൻ്റെ ശബ്ദം കേൾക്കാനുള്ള ഒരു സമയമാണ് സങ്കടങ്ങളുടെ വേദനകളുടെ രോഗങ്ങളുടെ ഒരു കാലമെന്ന് എന്ന് പറയുന്നത് ദൈവ സ്വരം കേൾക്കുവാനുള്ള കാലമാണ് എന്നാണ് വിശ്രം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവ് നമ്മോട് സംസാരിക്കുന്നവ നമുക്ക് കേൾക്കാം അപ്പോൾ നമ്മൾ ദൈവത്താൽ മുഹത്ത്പ്പെടുത്തുന്നവരാവും ദൈവം നമ്മെ മഹത്വപ്പെടുത്തും യശോട് പിതാവായ ദൈവം പറയുന്നില്ലേ നീയെ എൻ്റെ പ്രിയപുത്രനാണ് നിന്നെ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ആ പിതാവിൻ്റെ മഹത്വപ്പെടുത്തുന്ന സ്വരം ഓരോ ദിവസവും കേട്ടുകൊണ്ട് സമാധാനമായും അശാന്തമായും നമ്മുടെ പ്രവൃത്തികൾ ചെയ്യാൻ ഈശ്വ അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അവൻ്റെ പാതാന്തികത്തിലേക്ക് നമുക്ക് പോകാം മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് പ്രസക്തമായൊരു കാര്യമല്ല കാരണം ആളുകളുടെ അഭിപ്രായങ്ങൾ വളരെ പെട്ടെന്ന് മാറി മാറി വരും വർത്തി ജീവിതം നമ്മൾ കാണുന്നില്ലേ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞവൻ അല്പം കഴിയുമ്പോൾ പറയാണ് നീ എഴുന്നേൽക്കൂ യേശു നിന്നെ വിളിക്കുന്നു അവസാന പാടി ഇവർ അല്പം കഴിയുമ്പോൾ പറയുകയാണ് അവനക്കൊന്നുകളയുക അത്രേ ഉള്ളൂ മനുഷ്യന്റെ അഭിപ്രായങ്ങൾക്ക് അത്ര മാത്രമേ ആയുസ് എന്നാൽ ദൈവത്തിൻ്റെ അഭിപ്രായങ്ങൾ നിത്യം നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോട് പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടുകൂടെ അവൻ്റെ മഹത്വം നമുക്ക് അന്വേഷിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ